അതെ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ ആ ദിവസം വെങ്കടാദ്രിക്ക് ഒരു തീരാ നഷ്ടമായെങ്കിൽ തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെയും പേരാമംഗലം നാടിന്റെയും ചരിത്രത്തിൽ ആ ദിനം തങ്കലിപികളാൽ തന്നെ കുറിക്കപ്പെട്ടു. ശരാശരി എട്ടടിക്കാരൻ ഗണേശൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാവുകയും അവിടെ മുതൽ ഹിസ്റ്ററിയാണ്. പിന്നെ അവൻ മലയാള മണ്ണിലെ ആനക്കാഴ്ചകളിലെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയായി. രാജേട്ടാ, പിന്നെ രാമനെ പറ്റിട്ട് ഒരു രണ്ട് വാക്ക്. ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു കരിസ്മ എന്നുള്ളത്. പന്തളനാഥൻ വൻപുലി മേലെ വന്നെഴുന്നെള്ളും ഏത് കൊലകൊമ്പം വന്നാലും അവനോട് അതിന്റെ മുകളിൽ കേറി നിൽക്കുവാണ്. തല പൊക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ചരണജപങ്ങളോടെ നീക്കവേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു മരജൻ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൊതുസ്ഥലത്ത് എഴുന്നള്ളിക്കുന്നത് വിലക്കി ഹൈക്കോടതി. ഇതോടെ തൃശൂർ പൂരത്തിന് രാമചന്ദ്രൻ ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. നിയമം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പൂരത്തിലും ഈ ആനനെ എഴുന്നള്ളിക്കരുത്. അവന് നേരെ ആരോപണത്തിന്റെ കുന്തമുന ഉയർന്നപ്പോൾ ജില്ലാ ഭരണകൂടം ഉത്സവ പറമ്പുകളിൽ നിന്നും അവൻ അവധി കൊടുത്തു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മലയാളികൾക്ക് വെറും ഒരു ആനയല്ല, ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വികാരമാണ്. വിലക്ക് നീക്കിയില്ലെങ്കിൽ പൂരത്തിൽ നിന്ന് മുഴുവൻ ആനകളെയും പിൻവലിക്കുമെന്ന് ആന ഉടമകൾ നിലപാടെടുത്തിരിക്കുകയാണിപ്പോൾ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് നീങ്ങുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പോയി വടക്കുംനാഥ് സമിതിയിലേക്ക് നീങ്ങുകയാണ്. ഇനി തുടങ്ങുകയാണ് പൂരം. ചുരുവരത്തിനെ നല്ല ഗമയിൽ നിക്കണ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. നമസ്കാരം. പൂരപ്രേമികൾ എക്കാലവും നെഞ്ചിലേറ്റിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും വിലക്ക്. രാമനെ മാത്രം ടാർജറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. രാമന്റെ ആരാധകർക്ക് രാമനൊപ്പമുള്ളത് അവന്റെ അമ്മയായ തെച്ചിക്കോട്ടുകാവ് ഭഗവതിയാണ്. ആനെ ഒതുക്കാൻ നോക്കിയ ഭഗവതി ഇടുവോ? ബാബുലമ്മ ഇടുകയല്ലേ, ബാബുലമ്മയുടെ മകനെ അത്. എനിക്കറിയാം ഭഗവതി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വീണ്ടും ഉത്സവങ്ങളിൽ സജീവമാവുകയാണ്. നാടാനങ്ങളിലെ വൻ വിലയുള്ളവനായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അർഹിച്ച സ്ഥാനം നൽകാതിരുന്നതിനെ തുടർന്ന് പിണങ്ങിപ്പോന്നതിന് മധുര പ്രതികാരം കൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ഈ ഉയർന്ന പ്രതിഭ. കണ്ടില്ലേ കാണികള് ത്രില്ലടിച്ചു നിൽക്കണ രാജേഷ്, മുന്നിൽ വന്നു നിന്നാൽ ഒന്നും ചെയ്യണ്ട, മുന്നിൽ വന്നു നിന്നാള് സ്ഥലത്ത്. ആനയില് ഭയങ്കര പവർഫുൾ ആണ്. ആനപ്രേമികൾ ഏക ഛത്രാധിപതി എന്ന പട്ടം ചാർത്തി കൊടുത്ത ആന ഏതാണ്? സംശയം തെച്ചിക്കോട്ട്. ഇതേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. കൊലക്കേസിൽ കേരളത്തിൽ ആദ്യമായി ജാമ്യത്തിൽ ഇറങ്ങിയ ആന. Once a king is always a king. ധീര 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 സുൽത്താനാ.
നാല് മൂന്ന് ഏഴ് ആന എടുത്ത് മത്സരത്തിൽ പേരുണ്ടാക്കിയാനല്ല, വലിയ വലിയ ആനയുടെ ഇടയിൽ നിന്ന് തല തൂർത്തി എന്ന് പേരെടുത്ത് വന്ന ആനയായിരുന്നു. മറ്റുള്ള ആനകളെ മത്സരിച്ച് തോപ്പിച്ചു വന്നതാണ്. ഏതാന വന്നാലും കളും ഉയരത്തിൽ നിൽക്കും അവന്റെ തല. മജിസ്ട്രേറ്റ് ഇരിക്കുന്ന ഇടമെല്ലാം കോടതിയാണെന്ന് പറയും പോലെ അവനുള്ളിടത്താണ് പൂരം. ാൻ രാമൻ എത്തിയിട്ടുണ്ട്. സ്നേഹസമുദ്രമായി ആനപ്രേമികൾ എങ്ങനെയായിരിക്കും, നിങ്ങൾ എന്താണ് രാമനിൽ കാണുന്നത്? ഈ പേരാമംഗലത്തുള്ളവർ നിങ്ങളുടെ നാട്ടുകാരായിട്ടും പേരാമംഗലത്തെ രാമേന്ദ്രനോട് ഇത്ര അധികം സ്നേഹം വരേണ്ട കാര്യം? രാമൻ കേരളത്തിന്റെ ഏക ചക്രാധിപതി. കുഞ്ഞിനാൾ തൊട്ട് കാണാൻ രാമനെ, രാമനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ബാക്കി എല്ലാ ആനകളോടും ഒരു ആരാധന വന്നത്. എനിക്ക് ആനനെ ഭയങ്കരമായിട്ട് ഇഷ്ടം. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സൗന്ദര്യം. ഒന്നുമല്ല ഇവരുടെ ഈ ആളുകളുടെ ആരാധനയ്ക്ക് മുന്നില്ല. ഗുരുവായൂർ കേശവന് ശേഷം മലയാളികൾ ഇത്രത്തോളം മനസ്സുകൊണ്ട് നമിച്ച ഒരു കരിവീരനില്ല ഈ ഭൂമി മലയാളത്തിൽ. കേരളത്തിലെ ആനപ്രേമികളുടെ ഹീറോ രാമന്റെ നാട്ടുകാരി, രാമന്റെ കേൾക്കുമ്പോ തന്നെ ഒരു ഹരാണ്. ആരാധനയാണ് ആനോ.